ഞങ്ങള് ആ യോഗ ക്ലാസ്സിൽ പോയ പോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൃത്തിയാക്കും. സംഭവം എല്ലാം ഓക്കേ ആയിരിക്കും. ഓക്കേ ആയിരിക്കും. പ്രവീണ ബ്രീത്ത് എടുത്തേ, വിട്ടേ, ബ്രീത്ത് എടുത്തേ, വിട്ടേ. ഇതാണ് ഇപ്പൊ നമ്മള് യോഗ ക്ലാസ്സിൽ പഠിച്ചാക്കുന്നത്. പക്ഷെ ഇതിന്റെ ആകെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബ്രീത്ത് എടുക്കൂലേ, ബ്രീത്ത് എടുക്കുന്ന സമയത്ത് മനസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് സക്സസ് ആവും, ആ സംഭവം നടന്നിരിക്കും. ഓക്കെ അല്ലേ? ഉറപ്പാണല്ലോ. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ വേറെ ആരെങ്കിലും വെച്ച് ചോദിക്കോ. ഈ എലീനടക്കൽ ഒന്ന് ചോദിച്ചു നോക്കിയാണോ? ഇതെന്താണ് പറയാൻ കാരണം എന്നറിയാമോ? നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാൽ അത് സക്സസ് ആണ്. ഭയങ്കര പീസ് തോന്നിക്കുന്നുണ്ടായിട്ട്. അപ്പൊ ഒന്ന് ബ്രീത്ത് എടുത്തേ, എന്നിട്ട് മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ എപ്പിസോഡെങ്കിലും വൃത്തിയായിട്ട് ആങ്കർ ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചേ. നിങ്ങളുടെ പണി ഞാൻ അങ്ങോട്ടേക്ക് തരാം. ഒന്ന് ബ്രീത്ത് അങ്ങ് എടുത്തേ, എന്നിട്ട് മനസ്സിൽ അങ്ങ് വിചാരിച്ചേ 10,000 രൂപ കിട്ടണം എന്ന്. ഞാൻ വിചാരിക്കും കിട്ടരുതേ ദൈവമേ എന്ന്. അല്ല, ബ്രീത്ത് കുടിച്ചാൽ ഞാനല്ലേ, ഞാൻ മനസ്സിൽ 10,000 രൂപ എന്നുള്ള മനസ്സിൽ വെച്ചിട്ടെ. ഇപ്പൊ പിന്നെ കറക്കുന്ന സാധനമല്ല, അവിടെ ഒരു ബോക്സാ ഉള്ളത്. ആ ബോക്സിൽ പോയിട്ട് ഏതാ ബോക്സ് നമ്പർ വേണം? എന്തോ ഈ ബ്രീത്ത് കുടിച്ചേ, എന്നിട്ട് അത് പോയി എടുത്തോ. അയ്യോ എന്റെ അമ്മേ, ബ്രീത്ത് വിടാ, ബ്രീത്ത് വിട്ടാ അടിച്ചാ കൊല്ലും ഞാൻ. വിട്ടോ, വിട്ടോ. ആഹാ, ഇത്രയും കാലം ഞാൻ ബോക്സ് എടുത്തതിൽ ഏറ്റവും വെയിറ്റ് ഉള്ള ബോക്സ് ആട്ടോ ഇവർ എടുത്തോണ്ട് വന്നേക്കുന്നത്. ബോക്സ് നമ്പർ 4 ആണ് ഇവർ കളക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ സെയിം സാധനം തന്നെയാണല്ലോ, ഇത്ര വെയിറ്റ് ഉണ്ട് അതില്. ഓക്കേ, നമ്മൾ ഇതാ നോക്കാൻ പോവുകയാണ്. 10,000 രൂപയാണോ, അതായത് പണമാണോ പണിയാണോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? അതെ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വെറും കൊലച്ചിരി. എനിക്ക് സന്തോഷമായി. അതായത് ഏറ്റവും വലിയ എന്റെ ആങ്കറിങ് എന്റെ ആങ്കറിങ് അതെ കേന്താന്നറിയോ, കൊല ചിരി ചിരിക്കുക. അതായത് ഞാനിപ്പൊ ചിരിച്ച പോലെ ഒന്നല്ല, നല്ല അടിപൊളിയായിട്ട് ചിരിക്കുക. ചിരിപ്പിച്ച് ചിരിപ്പിച്ചതേ ആ 3 പേരെ ചിരിപ്പിക്കാം. ഇനി നിങ്ങൾ ചിരിച്ച് 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 പൈസ നേടുക കേട്ടോ. ഇങ്ങനത്തെ ചിരിയല്ല, നല്ല ചിരി ചിരിക്കൂ. അതെ, നിർത്താതെ നിങ്ങൾ ചിരിക്കണം. ഞങ്ങൾ ചിരിക്കട്ടെ? ചിരിക്കുന്നതനുസരിച്ച് അവിടെ ബസർ കിട്ടിയാലേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. ഇത് ഭയങ്കര റിസ്ക് ആയിരുന്നു, അവരുടെ കഴിവുകൊണ്ട് തന്നെ. ഇനി ഇതുപോലെ തന്നെ കൗണ്ടുകൾ വരട്ടെ, നിർത്താതെ ഇവര് ചിരിക്കട്ടെ. നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിന്റെ വയറ്റിന്ന് വരവെന്ന പോലെ ഇണ്ടല്ല. ആശാൻ കാലത്തന്നെ വല നെയ്യാൻ തുടങ്ങിയ. ഇത് അതൊന്നുമല്ല, കാലത്തെ 2 എണ്ണം അടിച്ചിട്ട് കൈ ഉറച്ചോണ്ടിരിക്കാണ്. ഈ കൈ അങ്ങനെ എവിടെ കിട്ടും ഒളിപ്പിക്കോന്ന് വിചാരിച്ചിരിക്കാണ് ഞാൻ. അതല്ല, നിനക്ക് വല്ല ഉത്തര നിന്നോട് കാലത്ത് തന്നെ വന്നിട്ട് ഈ വല തിന്നാൻ പറഞ്ഞോ? കേട്ടവൻ ഈ വല തിന്നാനല്ലേ പറഞ്ഞത്? ഈ കീറി കിടക്കണ വല ഒന്ന് തുന്നാൻ പറഞ്ഞ. ആകപ്പാടുണ്ടായിരുന്ന ഒരു നിക്കറ് കീറി വല പോലെയായി, അത് തുന്നാൻ പറ്റിയിട്ടില്ല. എന്റെ ദൈവം, അപ്പൊ ഈ കീറി നിക്കറിട്ടിട്ടാണോ നീ വള്ളത്തെ കാലുമൊക്കെ കീറി? വെറുതെ അല്ല, കൊട്ടയില് മീനിലാച്ചിട്ടും കടപ്പുറത്തെ പെണ്ണുങ്ങൾ കൂക്കി വിളിച്ച് നടന്നത്. അതൊക്കെ പോട്ടെ, നീ വരാൻ വൈകി എന്താണ്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതുകൊണ്ട്. എടാ, അതല്ലേ നീ താമസിച്ചത് എന്താണ്? എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളത് കൊണ്ട്. എന്റെ ദൈവമേ, നീ എന്താണ് എവിടെ പോയി കിടക്കരുത്? ആശാനറിയില്ല, എനിക്ക് സ്വന്തമായിട്ട് കക്കൂസില്ലെന്ന്. എന്നിട്ട് നിനക്ക് തീറ്റക്ക് കുറവൊന്നുമില്ല? അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോയതല്ലേ? എന്നിട്ടത് പാസ്സായ ഇല്ലെന്ന്? സ്വന്തമായിട്ട് കക്കൂസില്ല എന്നുള്ള തെളിവ് കാണിക്കണം. ആ, അത് തന്നെയാണ് ഞാൻ പോയപ്പോ അവരെന്നോടും പറഞ്ഞു. ആശാൻ എന്ത് ചെയ്തു? ഞാൻ വെളുപ്പിന് കടപ്പുറത്ത് വിളിക്കിരിക്കുന്ന ഒരു സെൽഫി എടുത്തിട്ട് മെമ്പർക്ക് അയച്ചു കൊടുത്ത്. പാസ്സായ ഇല്ല, മെമ്പർ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ്?
നിങ്ങള് ഈ മഞ്ഞുകാരനും ക്ലിയർ അല്ല, ക്ലാരിറ്റി ഉള്ള ഫോണിൽ വേറെ അയച്ചു കൊടുക്കാൻ. അങ്ങനെയാണ് എനിക്ക് ഒന്നും കൂടി അയച്ചത്. നിനക്ക് എന്തിനാണത്? വാട്സാപ്പിൽ പുലർക്കാല വന്നതൊന്നും പറഞ്ഞ് സ്റ്റാറ്റസ് ഇടാല്ല. എന്റെ ദൈവം, ഈ ആട് കൊള്ളാല്ല. എടാ, ആശാന ഈച്ച പുതിയ എടുത്തിട്ടാണ് നീ റീച്ചാക്കാൻ പോണത്. അത് നടക്കൂല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ കടപ്പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം. ആശാന അങ്ങനെ വരുന്ന ആരെങ്കിലും കാണത്തില്ലേ? അയ്യടാ, ഇത് കാണാൻ വരാനായിട്ട് ഞാൻ അവിടെ കിങ് ഓഫ് കൊത്തറ റിവ്യൂ അല്ല ഇട്ട് കാണിക്കുന്നത്. എന്റെ ആശാനെ, തോട്ട ക്രിസ്മസ് നമ്മള് പൊളിക്കും കേട്ടാ. എങ്ങനെ പൊളിക്കൂ? രാഘവമെന്ന് പറഞ്ഞ് ക്രിസ്മസ് ചാകര വരുത്തോട്ടത്ത്. ഇടമേനെ കെട്ടവന് അത് ചാകരവന്റെ അല്ല, പിന്നെ ക്രിസ്മസ് ആയിട്ട് രാഘവന്റെ മൂത്ത പോൻ സാഗരവൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവ ഗൾഫിലല്ലേ? ഓ, എന്റെ ആശാനെ ക്രിസ്മസ് വരാൻ പോയാണ്. നോക്കിക്കാണ്ട് വള്ളവറക്ക്. ആ വള്ളവറക്കാൻ പറഞ്ഞപ്പോ ആ പെണ്ണു നോക്കി വെള്ളവറക്കാണ്. നീ കിടന്ന് തൊള്ളുറക്കല്ലേ? വള്ളുറക്കണെങ്കിൽ തക്കം നോക്കി ഇറക്കണോന്ന്. ഇപ്പൊ നല്ല തക്കമാണല്ല. തക്കമല്ല, നീ ഇങ്ങോട്ട് വന്നേ. എന്താ, നമ്മള് സുരേഷിന്റെ വള്ളമാണ് ഇറക്കണത്. അപ്പൊ സുരേഷ് ഇല്ലാത്ത തക്കം നോക്കി ഇറക്കണം, ഇല്ലെങ്കിൽ അവൻ തലതല്ലി പൊളിക്കോ. സംഭവിച്ചിട്ടുണ്ട്. ആര് സംഭവിച്ച്? അതല്ല, ഒരു ചെറിയ സംഭവം ഉണ്ടെന്ന്. എന്ത് സംഭവം? നമ്മളെ തെക്കേതിലെ രമയില്ല, അവക്ക് വിശേഷം ഉണ്ടെന്നൊരു സംശയം. നിനക്കിത് എങ്ങനെ മനസ്സിലായി? കുറച്ച് നാളായിട്ട് ഡെലിവറി പോയി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്റെ ദൈവമേ, അതുപോലെ ഓർഡർ പിടിച്ചിട്ട് വന്നായിരിക്കും. ഞാൻ നോക്കിയപ്പോ അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എടാ, നിനക്കിതല്ലാതെ വേറൊരു കാര്യം പറയാനില്ലേ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്റെ പോലെ ചാച്ചന് സംശയമുണ്ടോ? അതല്ലെന്ന്. പിന്നെ നമ്മൾ ഈ കൊമ്പനെ പിടിക്കാൻ പോകുമല്ലോ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? അങ്ങനെ വല്ല സംശയങ്ങൾ വെക്ക്, നോട്ട് ചെയ്ത് വെച്ചോ. 4 കിലോ ഇറച്ചി, 5 കിലോ വേപ്പര ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. എന്റെ ആശാന, ഞാൻ കുക്കറി ഷോ പഠിക്കാൻ വേണ്ടി വന്നതല്ല. വീട്ടിലേക്കിലും എനിക്കൊരു കൊമ്പനെ പിടിച്ച് തരുക. ആഹാ, അത് കൊള്ളാല്ല. ഇത് പാടത്ത് കിടക്കണ തവളയല്ല കണ്ണീട്ട് ഉറച്ചടിച്ചിട്ട് പുറകെ കുടിച്ചെന്ന് പൊത്തിപ്പിടിക്കാൻ. എടാ, ഇത് കൊമ്പനാണ്. കൊമ്പനെ പിടിക്കണെങ്കിൽ കൊമ്പന്റെ മടയിൽ പോണം. ഏത് മടയില്? അയ്യടാ, പാറമടയില്. അന്നപ്പോ അങ്ങോട്ട് പോവാ. എന്റെ ദൈവമേ, ഒരു പങ്കായം കിട്ടും. എന്തിനാണ് ആശാന്? നിന്റെ തലതല്ലി പൊളിക്കാൻ. ഞാനോർത്ത് പങ്കായം കൊണ്ട് പാറ പൊട്ടിച്ച് കൊമ്പനെ പിടിക്കാനായിരിക്കും. എന്റെ ദൈവമേ, ഇവ തോക്കമാനുമായിട്ട് എന്റെ കൂടെ തന്നെ ഇടക്കേടില്ല. എടപ്പോ, കൊമ്പനെ പിടിക്കണെങ്കിൽ പുറം കടലിൽ പോണോന്ന്. അങ്ങനെ ചുമ്മാ കടലിൽ പോവാൻ പറ്റൂല. എടാ, കടലിൽ പോണെങ്കിൽ ആദ്യം കടൽ എന്താണെന്നറിയണം, കടലിന്റെ ആഴം എന്താണെന്നറിയണം, കടലിന്റെ വ്യാപ്തവും വിസ്തീർണവും അറിയണം. ഹലോ മുരളി, എന്തോ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ PSC പരീക്ഷയ്ക്ക് പോകുമല്ല. ഈ കടൽ എന്താണെന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റണത്? എടാ, കടൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മള് കടപ്പുറത്ത് രാത്രി ഒറ്റക്ക് പോയിട്ട് ഇങ്ങനെ മലന്ത് കിടക്കണം. ആഹാ, അപ്പൊ നമ്മളെ മാടി മാടി വിളിക്കും. കടലമ്മയാടാ, കനകമ്മ. അങ്ങനെ വിളിച്ച് വിളിച്ച് ആ വിളിപാട് ഒരു ഡെയിലി ഒരു വഴിപാട് പോലെ. ആശാൻ ഈ വഴിപാട് കഴിക്കാണ്ട് ആശാൻ ഇന്ന് വരെ ഒരു കൊമ്പനെ പിടിച്ചിട്ടുണ്ടാ? എടാ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കെട്ട് വള്ളമായിട്ട് പുറകടലിൽ പോയായിരുന്നു. ഒരു കെട്ട് വള്ളവാ? എടാ, ഒരു കെട്ടുവള്ളം. ഈ കെട്ടുവള്ളമായിട്ട് പുറകടലിൽ പോകാൻ വേണ്ടില്ല. അന്നാണെങ്കിൽ മുടിഞ്ഞ മഴ. ആശാ, മഴ മുഴുവനും നനഞ്ഞു. എന്റെ പുറകെ വന്നവർ നനഞ്ഞു, ഞാൻ നനഞ്ഞില്ല. അതെന്താണ് ആശാ? എടാ, ഞാൻ മഴ വരുമ്പോഴേ ഈ വള്ളം പതുക്കെ കമത്തി വെക്കും, എന്നിട്ട് അതിന്റെ അടിയിൽ കയറിട്ട് മഴ നനയാതെ നിൽക്കും. പിന്നെ മഴ മാറുമ്പോൾ തൊഴഞ്ഞു പോയാൽ പോരെ. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്രതീക്ഷിതമായിട്ട് നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വള്ളം അവിടെ നിർത്തിയിട്ടേക്കണം. അതെന്തിനാണ് ആശാന? എടാ, അപ്പൊ ആ മഴ മാത്രം കൊണ്ടാ പോരെ, തൊഴഞ്ഞു പോകുകയാണെങ്കിൽ ആ മഴ മൊത്തം നമ്മള് കൊള്ളണ്ടേ? ആശാനൊടുക്കത്തെയാണ് കേട്ടാ. ഇത് വേറെ ആ സമയത്ത് ഒരു തെണ്ടി ഉടക്കിയെന്ന്. ഏത് തെണ്ടിയാണ് ആശാന? തെണ്ടിയല്ല, ആ സമയത്ത് ചൂണ്ടയിൽ ഒരു തെരണ്ടി ഉടക്കി. തിരിച്ചുടക്കിയില്ല, എന്നിട്ട് സമയം കിട്ടിയില്ല. ഈ തെരണ്ടി പൊന്തി വന്നിട്ടേ എന്റെ മുഖത്ത് നോക്കിട്ട് പറയാണ്, കുഞ്ഞാവക്ക് പാല് കൊടുക്കാൻ സംഭവിക്കൂലടാ നാറിയെന്നും പറഞ്ഞുകൊണ്ട് ഈ തെരണ്ടി പാലെടുത്തിട്ട് ഒരു ഒറ്റ അടി. അയ്യോ, ആ പോണ പോക്ക് അപ്പുറത്തെ കപ്പലിന്റെ പോക്കൊഴലില്ലേ, അതിന്റെ ചെന്ന് തലയടിച്ചിട്ട് കപ്പിത്താന്റെ മുമ്പിൽ. ആ സമയത്ത് കപ്പിത്താൻ വന്നിട്ടേ പരിന്ത് തൂറിയതാണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു വാരി എടുത്തിട്ട് നേരെ കെട്ടുവള്ളത്തില്. ആ, ഇത് കെട്ടുവള്ളമല്ല, ഇതൊരു കെട്ട് തള്ളാണ്. സത്യം, ഞാൻ 18 സ്റ്റിച്ച് തെരണ്ടി കുത്തിയതാണ്. ആ, ഇത് കനകമ്മ കരണ്ടിക്ക് കുത്തിയതാണല്ല. അതിപ്പുറത്ത് ഊടുപാട് കുത്തി പൊളിച്ചു വെച്ചേക്കാണ്. വഴിപാട് ചെയ്യണ ഒരു ഗുണങ്ങളെ. ആശാൻ ഒരു കാര്യം അറിയാല്ല, എന്റെ മുറപ്പെണ്ണിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൊമ്പനെ പിടിച്ചു കൊടുക്കണം. ഞാനാണ് വാക്കും കൊടുത്ത്. ആശാനെ കണ്ടോണ്ടാണ് കേട്ട ഞാൻ വാക്ക് കൊടുത്തേക്കണത്. എന്റെ മോന്ത കണ്ടിട്ട് നിനക്ക് കൊമ്പന്റെ ഫിഗർ തോന്നി? പിന്നെ നീ എന്തിനാണ് ഇത് വാക്ക് കൊടുത്തത്? അവള് പോണെങ്കിൽ പോട്ടട. ആശാൻ അങ്ങനെ പറയരുത്. അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നെങ്കിലും എനിക്കൊരു കൊമ്പനെ പിടിച്ചു തരുവ? അത് കൊള്ളാല്ല. നീ അവസാനമായിട്ട് ചോദിച്ചത് എന്റെ അവസാനം കാണാനാണ്. നിനക്കൊരു കാര്യം അറിയാമോ? കരയിൽ കൂടി പോണ ഒരു കൊമ്പം വീശക്കാരനെ കാണുമ്പോ മുട്ട് കിടന്ന് തുറക്കണ ഞാനാ. ആ എന്നോട് പുറംകടലിൽ പോയിട്ട് കൊമ്പനെ പിടിച്ചു കൊടുക്കാൻ നീ എന്നെ കൊല്ലാമെന്നാണാടാ? എത്ര അടിച്ച് കൊടുക്കാമെന്നാണാ? മിനിമം 3 എന്റെ കണക്ക്. എന്താണിത്? കരഞ്ഞതാണ്. കരഞ്ഞതാണ്? ഞാൻ വിചാരിച്ചു കടലാമ്മയുടെ ഫിഗർ പിടിച്ചാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, ആശാന് കടന്നു പേടിയാണെന്ന്. എനിക്ക് കടല മാത്രമല്ലടാ, പരിപ്പും പയറും ഉരുളക്കിഴങ്ങ് കിടക്കാൻ പേടിയാണ്. എന്റെ ആശാന് ആശാന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മുറപ്പണിനെ കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പൊ
തന്നെ ഞാൻ കടലിൽ പോയൊരു കൊമ്പനെ പിടിച്ചോണ്ട് വരും. എടാ അച്ചു, എന്തോ അങ്ങനെയായിരിക്കും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഉപദേശമാണ് ഒരു അപേക്ഷയാണ്. എന്താ അപേക്ഷ? നിനക്ക് ആദ്യം കിട്ടുന്ന കൊമ്പന എനിക്ക് തരാവോ? എന്തിനാണ് ആശാനെ? എനിക്ക് എന്റെ പുറപ്പെടിനെ കെട്ടി എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കാനോ? ആശാനും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഒന്നും രണ്ടും അല്ലട, 30 വർഷമായി ഞാൻ അവളുടെ അച്ഛന് വാക്ക് കൊടുത്തിട്ട്. ആശാനെ പറഞ്ഞത്തിന് തരുവോ? എനിക്ക് ആ ചിരി അങ്ങോട്ടേക്ക് അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് ഒരുപാട് തമാശകളാണ് ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരിക്കാനുള്ളത്. പക്ഷേ ഞാൻ പറയുന്നില്ല, ഒരു കാര്യമില്ല, അവിടെ ഏറ്റവും കൂടുതൽ ചിരിച്ച് മറിഞ്ഞിരിക്കുന്ന 3 ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ലെറ്റ്സ് ബിഗിൻ വിത്ത് നാദിക. യെസ് പ്രവീൺ. എന്തോ ബൈജു, എടാ കൊറേ നാളിന് ശേഷം, അതായത് നമ്മള് ആത്മാർത്ഥമായിട്ട് ചിരിക്കാന്ന് പറയുന്നില്ലേ, ത്രൂ ഔട്ട് അതുണ്ടായിരുന്നു. രസമായിരുന്നു, ഉപകരണമായിരുന്നു, ഒത്തിരി ചിരിച്ചു. ശരിക്കും ആത്മാർത്ഥമായിട്ടോ നമ്മള് അല്ല എന്ത് ഉണ്ടാക്കി ചിരിക്കുക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഈ പാപത്തിന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ ചിരിച്ചിട്ട് സാധാരണഗതിയിൽ വല്ലപ്പോഴും നമ്മൾ അടിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, നിങ്ങൾ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടകട്ടകട ഞങ്ങളെ 3 പേരെയും കൊണ്ട്. കാരണം നിങ്ങളുടെ ഇതിവൃത്തം തന്നെ കടപ്പുറമാണ്. തിരമാല പോലെയായിരുന്നു കൗണ്ടറുകൾ വന്നുകൊണ്ടിരുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല നല്ല സാധനങ്ങൾ ഇതുമായിട്ട് ചേരുന്നു. വേറെ വഴിക്കൊന്നും പോയില്ല, ഇതുമായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ ഇതിൽ ഈ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെയുള്ള നല്ല കൗണ്ടറുകൾ നിങ്ങൾ എഴുതിയത് ഞങ്ങള് തന്നെ രണ്ടുപേരും തന്നെ ആയിരിക്കും എഴുത്തൊക്കെ. ഭയങ്കര അല്ല, ഞാനേ ആദ്യം ബൈച്ചേട്ടന് എനിക്ക് തോന്നുന്നു കോമഡി വേറൊരു പ്രോഗ്രാമിലാണ്, അതെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതില് പല പരിപാടികളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോ ഈ പെർഫോമൻസ് ശ്രദ്ധിച്ചപ്പോ ബിജുക്കുട്ടൻ ചേട്ടന്റെ ശബ്ദമായിട്ട് സാമ്യമുള്ള ആളാണ് ചേട്ടൻ, സ്വന്തം ബ്രദറാണ്. അപ്പൊ എന്താണ് അതിൽ നിന്ന് മാറി ചേട്ടൻ ചെയ്യാന്നുള്ളതായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ വേറൊരു ലെവലാണ് ചെയ്തത്. അതായത് ഓരോ മോഡുലേഷനും ഒരു ബന്ധമില്ലാതെ വേറെ രീതിയിലാണ് ചേട്ടൻ. അതിന് സപ്പോർട്ട് കൊടുത്ത പ്രവീണിന് പ്രത്യേകം കഴിയും. കാരണം ഒരു കാരണം എന്ന് പറയുമ്പോൾ ഒരെണ്ണം എറിഞ്ഞത് ഒരൊറ്റ കൗണ്ടർ എറിഞ്ഞത് കൊള്ളാതെ വീട്ടില്ല. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ഇതെന്നറിയോ, ആ മറ്റേ പരുന്ത് കൊണ്ടുപോയിട്ട് കപ്പലിന്റെ കുഴലിട്ടിട്ട് കപ്പത്താൻ കിട്ടിയിട്ട് അത് കോരി അതിലുള്ള തമാശകളിലേ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു പറയട്ടെ, ഇക്ക കൗണ്ടറിന്റെ എല്ലാത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ചിരിക്കാനുള്ള കാരണം എല്ലാ തമാശക്ക് ഞാൻ വേറെ കാര്യം പെട്ടെ. പണ്ട് ഞങ്ങൾ മാവേലി കോമ്പത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിന്നൊക്കെ എപ്പോ പൊക്കിയെന്ന് വെച്ചത്. ഇനിയും ഇക്കാക്ക് പൊക്കാൻ സമയമുണ്ട്. ഞാൻ അതെ, ഇനി സിനിമയ്ക്ക് വേണ്ടി എഴുതാലോ, സിനിമ എഴുതാലോ. ചെയ്യാൻ പറ്റാത്ത കുറ്റബോധം ഉണ്ടെങ്കിൽ അതിന്ന് ചെയ്യാന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി എന്ന് ഇപ്പോ നിങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് വരും. നമ്മള് കണ്ടുകൊണ്ടിരിക്കുമ്പോ പലപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിൽ നിന്നുള്ള ഒരുപാട് സാധ്യത കാണുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അല്ല അത് ശ്രദ്ധിച്ചില്ല ഞങ്ങൾക്ക്. അല്ല കാര്യം നമുക്ക് നമ്മള് ചെയ്ത ഒരു കാര്യം അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് ഇവിടെ കയറുന്നവരും ഒരു പേടിയുണ്ടായിരുന്നു. കാരണം എത്ര കിട്ടുന്നൊന്നല്ല, നമ്മള് ചെയ്തു വെച്ചാക്കണത് തെറ്റില്ലാതെ ചെയ്യണേന്നുള്ള ദൈവമേ എന്നുള്ള പ്രാർത്ഥന മാത്രം ഉണ്ടായുള്ളൂ. ഇപ്പൊ നീ പറഞ്ഞാണ് ഏറ്റവും വലിയ കറക്റ്റ് പോയത്. ഒരു പേടിയുടെ കാര്യം പറഞ്ഞില്ലേ, പേടിയില്ല എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. നമുക്ക് എപ്പോ ഈ പേടി മാറുന്ന അന്ന് നമ്മൾ ഔട്ട് ആവും. ഒന്നുകൂടെ പ്രീത്തെടു, അങ്ങനെ പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു വയ്ക്കും. രൂപയാണ് നിങ്ങൾ അടിച്ചിരിക്കുന്നത്. തുടക്കം നിങ്ങൾ ഞങ്ങളെ നിർത്താണ്ട് ചിരിപ്പിച്ചോണ്ടാണെങ്കിൽ എന്റെ വന്നപ്പോ ഞങ്ങൾ നിർത്താണ്ട് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഗുണം ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. 50,000 രൂപ കയ്യിൽ മേടിക്കണ്ടേ? ഞാനൊന്നാ പെട്ടി ആദ്യം കൈ പിടിച്ചോട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തരട്ടെ. വേണ്ട, അല്ല മേടിച്ചോ. സന്തോഷം, ഞങ്ങള് നേരത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞു. 50,000 രൂപ ഒന്നും കൊണ്ട് തരുവോ ആരെങ്കിലും പ്ലീസ്? 50,000 രൂപ
ഞങ്ങൾ വന്നു കഴിഞ്ഞു. 50,000 രൂപയാണോ? വിജിലൻസിൽ നിന്നാണ്, 50,000 രൂപ വന്നതാണ്. ഇത് പൈസ ഞങ്ങളല്ല, ഇവർക്ക് കൊടുക്കാൻ. ഞങ്ങൾക്ക് കൊടുക്കണം, കൊടുക്കണമെന്ന് ആഗ്രഹം ഇവർക്ക്. ഞങ്ങൾ ചിരിപ്പിച്ച താങ്ക് യു സോ മച്ച് സാർ, ഇവിടെ വരെ വന്ന് ഞങ്ങൾക്ക് ഈ ഒരു പൈസ നൽകിയതിന്. ഞാൻ എവിടെ പോയാലും എന്റെ അസിസ്റ്റന്റിനെ കൂട്ടും. ഓ ഹൈ സാർ, വെൽക്കം ടു കോമഡി മാസ്. ഞങ്ങൾക്ക് പുച്ഛം വിനോദിന് ശേഷം കിട്ടിയ ഒരു താരമാണിത്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ കൈക്കൂലി പിടിക്കുന്നൊക്കെ പറയുമ്പോ ഇവരുടെ വിചാരം നമ്മൾ തത്തെ കൊണ്ട് ചീട്ടെടുക്കും പോലെ നിസ്സാരമായ കാര്യം. ആര് പറഞ്ഞു അങ്ങനെ? അല്ല, ഇവരുടെ മുഖഭാവങ്ങളിൽ എനിക്കത് വ്യക്തമാണ്. സത്യം പറഞ്ഞ സാറേ, ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇവര് അനധികൃത സ്വത്ത്. സാധാരണ ഈ വാക്ക് ഒരു 12 പ്രാവശ്യമെങ്കിലും പറയുമ്പോഴാണ് ശരിയാകുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ശരിയായി. ഇതിനു മുമ്പ് പ്രാവശ്യം ശരിയാകാതെ വന്നു ഇത്. എന്നിട്ട് 2 മാസം നമ്മുടെ തിരുവല്ലചന്ദ്രന്റെ വീടിന്റെ അടുത്ത് ക്യാമ്പ് ഇട്ടു. പേരൊക്കെ വെച്ചിട്ട്, സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ ശരിയാ കേട്ടോ. എന്നിട്ട് പറ. സാർ ഇങ്ങനെ മിണ്ടാതിരിക്കുക. സാർ ഒരു കാര്യം ചെയ്യും, നമ്മൾ എങ്ങനെയാണ് കൈക്കൂലി പിടിക്കുന്നത്, ആ കൈക്കൂലി പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കും സാറേ. കൈക്കൂലി പിടിക്കുന്നു? കൈക്കൂലി പിടിക്കുന്നത്? നീ കൈക്കൂലി പിടിക്കുന്നത് അത്ര നിസ്സാര കേസായിട്ട് കാണുന്നുണ്ടോ? അല്ല, ഞാനും അല്ല, അല്ല, അത് കൈക്കൂലി എന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നത് വിജിലൻസുകാർ പല പല എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. കൈക്കൂലി മേടിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ കടന്നില്ലേ. നമുക്ക് അവരുടെ ഇപ്പൊ കൈക്കൂലി മേടിക്കുന്ന ആൾക്കാർ പാചകമ്പുറത്തിച്ചിട്ടാ കാത്തിരിക്കണേ. കൈക്കൂലി മേടിക്കുന്ന ആൾക്കാരുടെ നമ്മൾ അവരുടെ കയ്യിലേക്ക് ഈ ലിക്വിഡ് എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കും. വലത് കയ്യിലേക്ക് ഈ സാധനം എടുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇടത് കയ്യിലേക്ക് പിരട്ടാൻ പറയും. ഇങ്ങനെ പിരട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഉളുക്ക ചതവ് വേദന എല്ലാം മാറും. ഇതുണ്ടാക്കുന്ന നിസ്സാര സംഭവമല്ല ഈ ലിക്വിഡ്. അത്തിയെത്തി ചെത്തി ചെമ്പരത്തി ആയിരുന്നു മരുന്ന്. ചെറുതിന് മുമ്പ് തേങ്ങ വേണ്ട, മാങ്ങ മുങ്ങ, കായാമ്പോ കരയാമ്പോ, കരിങ്ങാട്ടപ്പോ, ചകിരി ചിരിട്ട്, ചാക്കരി, നെല്ലിക്ക, തന്നിക്ക, ഗോവയ്ക്ക, വെണ്ടയ്ക്ക്, പാവയ്ക്ക മുതലായ ദിവ്യ ഔഷധങ്ങൾ ഉരലിലിട്ട് അരച്ച് പിടിച്ചുണ്ടാക്കുന്ന സാധനമാണ്. സാറേ സാഞ്ചേട്ടാ, അല്ല, ഇത് കൈക്കൂലി പിടിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മരുന്ന് കച്ചവടം ചെയ്ത് കൈക്കൂലി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ പിടിക്കുന്ന ഒരു സംഭവം. സത്യം പറയും, ഇതിനല്ല ഞങ്ങൾ വന്നത്. പിന്നെ എന്തിനാണ്? സാറിന് വേറൊരു കാര്യമുണ്ടേ? പറയട്ടെ സാറേ. ഞാനൊരു കാര്യം പറയട്ടെ, എന്താന്നുള്ളത് വേഗം പറഞ്ഞോ, കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞ് വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പറയട്ടെ സാറേ. അതായത് ഈ സാർ ഒരുപാട് കലാപ്രതിഭയെ കലാപട്ടമൊക്കെ കിട്ടിയ ആളാണ്. മനസ്സിലായി സാർ, എനിക്ക് മനസ്സിലായി. സാറിന് നമ്മുടെ ഷോയിന്റെ ഭാഗമാകണം എന്നാണ്. സോ എനിക്ക് ഒന്ന് സ്കിറ്റിലാണെങ്കിൽ ഓക്കെ ആയിരിക്കും. ബിക്കോസ് സ്കിറ്റിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർസിനെ വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മള് അങ്ങനത്തെ ഒരു സൗണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുമല്ലോ. അപ്പൊ അതിന് മുമ്പ് എന്തെങ്കിലും ഇപ്പം എന്താ പറയുന്നത്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഡാൻസ്, പാട്ട്, ബബിൾ, അല്ലെങ്കിൽ ബലൂൺ ആർട്ട്, അല്ലെങ്കിൽ തീപ്പൊരി കൊണ്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ആക്ടോ അങ്ങനത്തെ? അല്ല, അവരുണ്ടാവും, പക്ഷെ സാറായിരിക്കും ആദ്യം വന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെ കട്ട് ചെയ്യാനോ? അതും പറ്റില്ല. മനസ്സിലായില്ലേ സാർ? അവിടെ ഒരു കസേര ഇട്ടാ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു. യോ, അവിടെയോ? അങ്ങനെ പറ്റത്തില്ല സാർ, അവിടെ സെലിബ്രിറ്റീസ് മാത്രമേ ഇരിക്കുള്ളൂ. സാർ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. അല്ല സാർ, അപ്പൊ ഞാൻ എവിടെ ഇരിക്കും? നീ എന്നെ മടി വന്നിരി. നീ ആദ്യം നീ പറഞ്ഞ വാക്ക് നീ കൃത്യമായിട്ട് പറഞ്ഞ വാക്ക് പഠിക്കണം. മനസ്സിലായോ? അല്ല, എനിക്കറിയാം. സാർ ഇവിടെ നിന്ന് വേണോ? അല്ല, ഇവിടെ നിന്ന് പഠിപ്പിച്ചിട്ട് വിട്ടാ മതി. അല്ല സാർ, എനിക്ക് പിന്നെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാനുണ്ട്. വൈൻഡ് അപ്പ് ചെയ്താലും നീ ഇവിടെ നിന്ന് പഠിച്ചോളാം. ആ വാക്കൊന്നും പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദനം. ഓക്കെ ഓക്കെ, വൈൻഡ് അപ്പ് പറഞ്ഞു.